Hey friends, welcome back to Milnaz vlog. Appa nammal innu kore naalukku shesham oru craft video aayittana vannikkunnathu. Ningalkku ellavarkkum useful aayittulla oru video aanu to. Adinu munpenne ningal ellarum sugayittirikkunnu ennu vishwasikkunnu. Appa namukku kore naal munpu kore comments vannittundarunnu money box cheyana oru video cheyyo cheyyo ennokke parinde. Adayathu nammude kudukka. Appa njan endayalum bore adichirunna oru divasam ingane cheyyan thodangiyathaanu. Appa aadyam kore ennu video edukkan pattilla. Pinne njan cheythu thodangiyappola njan aalochichathu video edutalo endayalum kore naalukku munpu choichalle angane or video aagollo nu orthittu njan appo idu ingane varachedutu penonkana kai kittiya sambham vechittu njan angade varachi njan aadyam kattilinte porthirunna anta varachathu appo mottathil alambai kadakkanirunnu appo thodangiyappolana njan video eduthathu cherthayittu njan thanne pidichu video eduthu midinana budhimuttippikkandalla nu vicharichu adu kaiyappolana midinakku ishtapettu idu nalla aduli aayittundu va namukku set cheedittu or video aayittu cheyyam nu parannittu pinne njangal നേരെ ടേബിൾ ഒക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പോയി ചെയ്യുന്നുണ്ട് ട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇത് നമ്മൾ കൊറിയൻ തീമിലാണ് ചെയ്യുന്നത് ഞങ്ങളിപ്പോൾ ആർമീസ് ആയതുകൊണ്ട് തന്നെ ബി ടി എസ് ആർമി ആയതുകൊണ്ട് തന്നെ കൊറിയൻ ഒരു ഡ്രീം വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഞങ്ങൾ ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ കൊറിയയിലുള്ള മിക്ക ഫേമസ് ആയിട്ടുള്ള സംഭവങ്ങളും ഞാൻ ഇതിൽ ഡ്രോ ചെയ്ത് വരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനതിൽ ബ്ലാക്ക് കളർ പെയിൻറ്റ് ഫുള്ളായിട്ട് കൊടുക്കുകയാണ് അപ്പോൾ എൻ്റെ ഭയങ്കര പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷ് ഇല്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ ആ പേന വെച്ചിട്ട് ചെയ്യണത് അതൊന്ന് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കൈ കിട്ടിയത് ചപ്പ ചെയ്തതാണ് അങ്ങനെ ഞാൻ സൈഡിലായിട്ട് കൊറിയയുടെ ഒരു ചെറിയൊരു മാപ്പും കൂട്ടിയിട്ട് സൈഡിൽ വരച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെ ഇതേ നമ്മുടെ സെറ്റപ്പൊക്കെ മാറ്റി നേരെ ടേബിളിൻ്റെ പുറത്തോട്ടൊക്കെ കൊണ്ടുവന്ന് ഇതിനെ തന്നെ എല്ലാം സെറ്റ് ചെയ്തൊക്കെ തന്നിട്ട് പിന്നെ ഞാൻ അവിടെയാണ് ചെയ്യാൻ പോണത് അടുത്തത് അടുത്തത് നമുക്ക് ഇതേപോലത്തെ ഫ്രെയിമാണ് വേണ്ടത് ഇങ്ങനത്തെ ഫ്രെയിം നമുക്ക് എന്താ പറയുക ഫ്ലിപ്കാർട്ട് ആമസോൺ അതിലൊക്കെ കിട്ടും നല്ല വില കുറവ് ശേ വില കുറവായിട്ട് ഞങ്ങൾ ഇത് മേടിച്ചതിൻ്റെ വീഡിയോ ഞങ്ങൾ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്തവർക്ക് ലിങ്ക് താഴെ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഫ്രെയിമിന് ഫുള്ള് ഒരു ബ്ലാക്ക് കളറാണ് ഞാനിപ്പോൾ വൈറ്റ് ആക്കാനാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് വൈറ്റ് കളർ പെയിൻറ്റ് കൊടുക്കാൻ പോവാം കേട്ടോ ഫ്രെയിം ഇല്ലെന്നുണ്ടെങ്കിൽ ആരും വിഷമിക്കുകയൊന്നും വേണ്ട നമുക്ക് ഇതേപോലെ ഫ്രെയിം ചെയ്തെടുക്കാനും പറ്റും ഞാൻ ഫ്രെയിം ചെയ്യുന്ന വീഡിയോയും മുമ്പ് ചെയ്തിട്ടുണ്ട് അതും കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും കൂടി താഴെ കൊടുത്തേക്കാം അങ്ങനെ ആയാലും ചെയ്തെടുത്താൽ മതി കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിന് ഫുള്ളായിട്ട് വെള്ള പെയിൻറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് എന്നിട്ട് ഉണങ്ങാനായിട്ട് കുറച്ചധികം നേരം വെക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ പെയിൻറ്റ് കൊടുത്ത് ഫുള്ള് അവിടെ ഉണക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇതേപോലത്തെ കാർഡ്ബോർഡ് പീസാണ് ഇത് ഞാൻ ബ്ലൂടൂത്തിൻ്റെ ഒരു ബോക്സിൽ നിന്ന് കിട്ടിയ പേപ്പറാണ് ഇത് നല്ല കട്ടിയുണ്ട് കേട്ടോ കാണുന്നവരെല്ലാം നല്ല കട്ടിയുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് തന്നെ എടുത്തേക്കാം എന്ന് നിങ്ങൾക്ക് കാർഡ്ബോർഡ് പീസ് ആയാലും കുഴപ്പമില്ല എന്തെങ്കിലും കട്ടിയുള്ള പീസായാൽ മതി അല്ലെങ്കിൽ ബുക്കിൻ്റെയൊക്കെ പുറം ചട്ടയില്ലേ അത് രണ്ടെണ്ണമൊക്കെ കൂട്ടി ഒട്ടിച്ചായാലും എടുത്താലൊക്കെ മതിയാവും അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പീസിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് നമ്മളൊരു ഹോൾ ഇട്ട് കൊടുക്കാൻ പോവാണ് നമുക്ക് കോയിൻസും നോട്ട്സൊക്കെ ഇടണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹോൾ ഇട്ട് കൊടുക്കാം നമുക്ക് അധികം വലുപ്പം കൂടി പോരുത് ഒരു മാക്സിമം അതൊക്കെ കയറുന്ന രീതിയിലുള്ള ഒരു ഹോൾ ഇട്ട് കൊടുക്കണം ഞാനിവിടെ കത്രിക വെച്ചാണ് ഇടുന്നത് നിങ്ങൾ ബ്ലേഡ് വെച്ചിട്ട് വരച്ച് കൊടുത്താൽ കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് കഴിയും എനിക്കിപ്പോൾ അതൊക്കെ എടുക്കാൻ പോകാൻ മടിയായതുകൊണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ അങ്ങോട്ട് കട്ട് ചെയ്യണത് നിങ്ങൾ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്താൽ മതി കൈയൊന്നും മുറിക്കരുത് സൂക്ഷിച്ചൊക്കെ കട്ട് ചെയ്യണം അപ്പോൾ ഇതിങ്ങനെ എടുക്കേണ്ട വിധം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഫ്രെയിം ചരിച്ച് അതായത് കുടുക്ക ഇങ്ങനെ ചരിച്ച് വെക്കാനാണ് സിയോൾ ഡ്രീം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നേരക്കാണോ വെക്കുന്നത് ഏത് ഭാഗത്താണോ ഈ ഒരു മുകളിലത്തെ ഭാഗം വരുന്നത് അവിടെ നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക പീസ് അല്ലാതെ ചരിഞ്ഞൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഭയങ്കര പണിയായിപ്പോവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഇപ്പോൾ ഞാൻ മൊത്തത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പെയിൻറ്റ് ചെയ്ത് മാറ്റി വെച്ചാൽ ആ ഒരു ഫ്രെയിം ഇങ്ങോട്ട് എടുക്കുക അതിനകത്തേക്ക് നമ്മൾ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ പോവാണ് കറക്റ്റ് സൈസിനാണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത് ഞാനിപ്പോൾ കറക്റ്റ് സൈസിനേലും കുറച്ചും കൂടി കൂടുതൽ നീളം കൂട്ടിയാണ് ഈ ഒരു രണ്ട് വലിയ സൈസ് എടുത്തത് അതായത് ഇങ്ങനെ ചരിഞ്ഞും കൂടി വരുന്ന രീതിക്ക് അതാകുമ്പോൾ ഈ ചെറിയ പീസ് വെക്കുമ്പോൾ അതിനൊരു താങ് കിട്ടും പെട്ടെന്ന് ഒട്ടിക്കിട്ടും നമ്മൾ കുറേ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല സിമ്പിളായിട്ട് ഒട്ടിക്കിട്ടും അപ്പോൾ അങ്ങനെ ഞാനിവിടെ മൊത്തത്തിലായിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് നല്ല സുഖമായിട്ട് ഞാൻ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോഴാണ് എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയത് നമ്മളിതൊക്കെ ഒട്ടിക്കണേക്ക് മുമ്പാണ് നമ്മൾ ഫ്രെയിമിനുള്ള ചില്ലും അതായത് നമ്മൾ നേരത്തെ വരച്ച് വെച്ച ആ ഒരു സിയോൾ ഡ്രീം എന്ന് പറഞ്ഞിട്ടുള്ള ആ സംഭവമൊക്കെ നമ്മൾ ഇതിന് മുമ്പാണ് ഈ ഫ്രെയിമിലേക്ക് വെച്ച് ഒട്ടിച്ചു കൊടുക്കേണ്ടത് അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു എന്താ പറയുക നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമൊക്കെ ചെയ്ത് കൊടുക്കേണ്ടത് എനിക്കിത് മൊത്തത്തിൽ ചെയ്ത് ഒട്ടിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഒരു മിസ്റ്റേക്ക് പറ്റിയെന്ന് തോന്നിയിട്ട് ഞാൻ പിന്നെ വിടിയിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഞാൻ അങ്ങനെ മൊത്തത്തിൽ പൊളിച്ചെടുത്തിട്ട് രണ്ടാമത് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫെവിക്കോണ്ട് കൊണ്ടിട്ട് ആ ഫ്രെയിമിൻ്റെ ചുറ്റിനായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് ഫെവിക്കോളും ഫെവിക്കോൾ ചുട്ടും എന്ന് എനിക്ക് തോന്നുന്നു അറിയില്ല ഞാനിവിടെ ഫെവി
ബോണ്ടാണ് എടുത്തത്. അപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ട് ചില്ല ഒട്ടി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും, 10 മിനിറ്റ് ആയോ എന്നറിയില്ല, ഞാൻ ധൃതിക്കെല്ലാം ചെയ്തു, ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ചില്ല് ക്ലീൻ ചെയ്യണം കേട്ടോ. അതിനുശേഷം ഞാനിവിടെ വരച്ച് വെച്ച അതിലും ചെറുതായിട്ട് ഫെവി ബോണ്ട് അപ്ലൈ ചെയ്തിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച സംഭവങ്ങളൊക്കെ ഇതിൻ്റെ മുകളിലേക്കാണ് എടുത്ത് വെക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഞാൻ ചെയ്ത പോലെ പൊട്ടത്തരം ചെയ്യാതെ ഇങ്ങനെ ചെയ്യുക കേട്ടോ. ഞാൻ ആദ്യമേ തന്നെ അതൊക്കെ അങ്ങോട്ട് വെച്ചൊട്ടിച്ചു പോയി. അപ്പോൾ അങ്ങനെ കുറേ മിസ്റ്റേക്കും കുറേ പശയൊക്കെ എൻ്റെ കയ്യിലായിരുന്നു. രണ്ടാമതാണ് ഞാൻ ഈ പണി ചെയ്തത്. അപ്പോൾ അങ്ങനെ കുറേ തെറ്റൊക്കെ പറ്റി. അപ്പോൾ നിങ്ങൾക്ക് മിസ്റ്റേക്കുകളെല്ലാവർക്കും വരും, അത് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെയാണ് ഓരോരുത്തരും ഓരോന്നൊക്കെ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ചില്ലൊക്കെ വെച്ചു, നമ്മുടെ ഫ്രെയിമൊക്കെ, അതായത് നമ്മുടെ പിക്ചറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ നേരത്തെ പറിച്ച് മാറ്റിയ നമ്മുടെ താരങ്ങളെ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. കറക്റ്റ് ലെവലാണോ എന്നൊക്കെ നോക്കിയിട്ട് ഫെവി ബോണ്ട് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഗ്ലൂഗണ്ണായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇതൊക്കെ ഒട്ടിക്കാൻ ഗ്ലൂഗണ്ണായാലും കുഴപ്പമില്ല. അതിനുശേഷം നമുക്ക് ഫ്രെയിമൊക്കെ മേടിക്കുമ്പോൾ തന്നെ ഒരുമിച്ച് കിട്ടുന്ന സംഭവമാണ് ആ ഒരു ഫ്ലൈവുഡ് പീസ്. ആ ഒരു ഫ്ലൈവുഡ് പീസ് എടുത്തിട്ട് നമ്മൾ മുകളിലേക്ക് വെക്കാം. ഇതിൻ്റെ എനിക്ക് ഇടയ്ക്ക് എനിക്കൊരു ഇത് വന്നു, ഞാനിപ്പോൾ പറിച്ച്, അതായത് എടുത്തിട്ട് ഇപ്പോഴത്തേക്ക് തിരിച്ചു വെച്ചില്ലേ, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹോളിട്ട ആ ഒരു ഭാഗം നേരെ മുകളിലായിരിക്കണം. അതായത് നമ്മൾ എഴുതിയേക്കണം, നമ്മൾ ഇങ്ങനെ വെക്കുമോ അതിൻ്റെ മുകളിലായിരിക്കണം. ഞാൻ തല തിരിച്ചു വെച്ച്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ എടുത്തിട്ട് തിരിച്ചു വെച്ചത്. അപ്പോൾ അങ്ങനെ ചെറിയ അങ്ങനെ എനിക്ക് 2-3 അബദ്ധങ്ങളൊക്കെ പറ്റി. അപ്പോൾ നിങ്ങൾ അതൊക്കെ നോക്കി ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ ഒരു പീസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ഒട്ടി കിട്ടിയിട്ടാ, ഒരു ഫെവി ബോണ്ട് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒട്ടിക്കിട്ടി. അങ്ങനെ പെട്ടെന്നൊന്നും ഇളകി പോരത്തൊന്നും ഇല്ല. അത് കഴിഞ്ഞിട്ട് ഞാനത് നന്നായിട്ട് ഉണങ്ങിയെന്ന് മനസ്സിലായി കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് വൈറ്റ് പെയിൻ്റ് അടിക്കുകയാണ്. ആ ഒരു പീസിൻ്റെ ഇതൊക്കെ കാണുന്നത് ഇത്രക്ക് ഭംഗിയില്ല, അതുകൊണ്ടിട്ട് ഞാൻ മൊത്തത്തിലായിട്ട് ഫുള്ള് വൈറ്റ് പെയിൻ്റ് അടിക്കുകയാണ്. ഒരു 2 കോട്ടൊക്കെ കൊടുത്താൽ നന്നായിട്ട് ഇരുന്നോളൂ കേട്ടോ. ആ ഒരു പാടുകളും ബ്ലാക്ക് ഇതൊന്നും കാണില്ല. ഞാൻ പിന്നെ പുറകിൽ ആ ഫ്ലൈവുഡ് പീസിന് കളറൊന്നും അടിക്കണില്ല, അങ്ങനെ തന്നെ വിടാൻ പോവാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു, എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ മണി ബോക്സിൻ്റെ ഫൈനൽ ലുക്കാണിത്. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഇത് ഞങ്ങളുടെ ഒരു തീമിലാണ്, ഡ്രീമിലാണ് ചെയ്തേക്കുന്നത്, സിയോൾ ഡ്രീം എന്ന്. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് എന്താണോ ഡ്രീം, ആ ഒരു ഡ്രീം നമുക്ക് ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് പെയിൻറ് ചെയ്തൊക്കെ എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ കൊറിയനുള്ള ആ ഒരു തീമാണ് ചെയ്തെടുത്തേക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഒരു ഷോ കേസിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മണി ബോക്സ് ആണെന്ന് തോന്നത്തേ ഇല്ല. ശരിക്കും ഒരു ഫ്രെയിം വെച്ചേക്കുന്നതെന്ന് മാത്രമേ തോന്നുള്ളൂ. ഇത് മുകളിൽ ചെന്ന് ഇങ്ങനെ നോക്കിയാൽ മാത്രമേ ഇതൊരു മണി ബോക്സ് ആണെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് ആരും കണ്ടുപിടിക്കുമെന്നുള്ള ടെൻഷനും വേണ്ട. ഇതൊരു നല്ല ഫ്രെയിമായിട്ട് നമുക്ക് അങ്ങനെ വെക്കുകയും ചെയ്യാം. പിന്നെ നമ്മുടെ ഡ്രീം ആകുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഇടക്കിടക്ക് പൈസ കൊണ്ട് നിടണം എന്ന് നമുക്ക് തോന്നുകയും ചെയ്യും. അപ്പോൾ അടിപൊളിയായിട്ടില്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് കമൻസൊക്കെ വായിക്കണത്. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ അടിപൊളി ക്രാഫ്റ്റ് വീഡിയോ ഒക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ. ഇപ്പോൾ കുറച്ച് വർക്കിൻ്റെ തിരക്കായതുകൊണ്ടിട്ടാണ് നമ്മൾ വീഡിയോസിലേക്ക് കടക്കാത്തത്. ഞാൻ മാത്രമല്ല, നമ്മുടെ മരിയാമൂന് 10th ആണ്, അപ്പോൾ ക്ലാസ്സൊക്കെ ഉണ്ട് അവൾക്ക്, അതുകൊണ്ടിട്ടാണ്. പിന്നെ നമ്മുടെ സെലിനും ക്ലാസ്സിൽ ചേർന്നിട്ടുണ്ട്, അവൾ ഗ്രാഫിക് ഡിസൈനിങ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കിലൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് കേട്ടോ വീഡിയോസ് വൈകുന്നത്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ മാക്സിമം എങ്ങനെയെങ്കിലും വീഡിയോസ് ഇടാൻ നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസൊക്കെ നിങ്ങൾ കമൻറ്റിൽ പറയാം, ഞങ്ങൾ എന്തായാലും ചെയ്യാം കേട്ടോ. കാണാൻ താല്പര്യമുള്ള വീഡിയോസൊക്കെ കമൻറ്റിൽ പറഞ്ഞോ, ഞങ്ങൾ എന്തായാലും സമയം കിട്ടുമ്പോൾ ചെയ്യും. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വരാം. അപ്പോൾ അതുവരെ അയമില്ല, ബൈ.